الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يحبون أن تشيء الفاحشة في الذين آمنوا لهم في الدنيا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون صدق الله العلي العظيم بهمن رايا അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ചില സ്വഭാവ വിശേഷണങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വഭാവ വിശേഷണങ്ങളെല്ലാം മനുഷ്യ ജീവിതം പൂർണതയിൽ എത്തിക്കുന്നതിന് ഒഴിച്ചുകൂടാനാവാത്തതും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ റസൂലായി നിശ്ചയിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഈ സ്വഭാവ വിശേഷണങ്ങളെ അതിൻ്റെ പൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഒരു പ്രവാചകനായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിയോഗ ദൗത്യത്തെ പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൽ ഉണ്ടായിരുന്ന ആ സ്വഭാവ വിശേഷണങ്ങളെ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും മഹത്തായ ഏറ്റവും ഉജ്ജ്വലമായ ചില സ്വഭാവ വിശേഷണങ്ങളോടെയാണ് താങ്കളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിച്ചുകൊണ്ടും പറയുന്നത് കാണാൻ സാധിക്കും. ഈ സ്വഭാവ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ലജ്ജാശീലം എന്ന് പറയുന്നത്. ലജ്ജയുണ്ടാവുക, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ പിന്നെന്തും ചെയ്യാം. മനുഷ്യ ജീവിതത്തിൻ്റെ അലകും പിടിയും തകർക്കുന്ന ഒന്നാണ് ലജ്ജാബോധം ഇല്ലാതായി മാറുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് ലജ്ജാബോധം ഇല്ലാതായി കഴിഞ്ഞാൽ, ഒരു ജനതയിൽ നിന്ന് ലജ്ജാബോധം ഇല്ലാതായി കഴിഞ്ഞാൽ, അത് ആ വ്യക്തിയുടെയും ആ ജനതയുടെയും നാശത്തിൻ്റെ തന്നെ കാരണമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അത് നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുന്നതാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ നസഅ മിൻഹുൽ ഹയാ, അള്ളാഹു ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയിൽ നിന്ന് അള്ളാഹു ഹയാ എന്ന് പറയുന്ന ആ സ്വഭാവം എടുത്തു കളയും. ലജ്ജ ഉണ്ടാവില്ല അവന്. ലജ്ജാശീലം എന്ന് പറയുന്ന പ്രകൃതം അള്ളാഹു അവനിൽ നിന്ന് എടുത്തു കളയും. ഫഇദ നസ മിൻഹുൽ ഹയാ ലം തൽഖഹു ഇല്ലാ മഖീതൻ മുമഖതൻ, ഒരാളിൽ നിന്ന് ലജ്ജാശീലം എടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വെറുക്കപ്പെട്ടവനായി നിന്ദ്യനായി മാറുകയാണ് ചെയ്യുക. ഫൈദാലം തൽക്കഹു ഇല്ലാ മഖീതൻ മുമഖതൻ നുസിഅത് മിൻഹുൽ അമാന, ആ നിലക്ക് ലജ്ജാബോധം ഇല്ലാതായി വെറുക്കപ്പെട്ട വ്യക്തിത്വമായി ഒരാൾ മാറിക്കഴിഞ്ഞാൽ, നുസിഅത് മിൻഹുൽ അമാന, അവനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വസ്തത അമാനത്ത് എന്ന് പറയുന്ന പ്രകൃതത്തെ എടുത്തു മാറ്റും. ലം തൽക്കഹു ഇല്ലാ ഖായിനൻ മുഖവ്വിനൻ, ഫൈദാ നുസിഅത് മിൻഹുൽ അമാന ലം തൽക്കഹു ഇല്ലാ ഖായിനൻ മുഖവ്വിനൻ, ഒരാളിൽ നിന്ന് വിശ്വസ്തത എന്ന് പറയുന്ന സ്വഭാവം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവൻ വഞ്ചകനായി മാറുകയാണ് ചെയ്യുക. ഒരാളും അവനെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഫഇദാ ലം തൽഖഹു ഇല്ലാ ഖായിനൻ മുഖവ്വനൻ നുസിഅത് മിൻഹു റഹ്മ, അങ്ങനെ ഒരാൾ വഞ്ചി മറ്റുള്ളവരെയെല്ലാം നിരന്തരമായി വഞ്ചിക്കുന്ന വിശ്വസ്തതയില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് അള്ളാഹു കാരുണ്യം എന്ന് പറയുന്ന, റഹ്മത്ത് എന്ന് പറയുന്ന പ്രകൃതം എടുത്തു കളയും. ഫഇദാ നുസിഅത് മിൻഹു റഹ്മ ലം തൽഖഹു ഇല്ലാ റജീമൻ മുലഅനൻ, റഹ്മത്ത് ഒരാളിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ശപിക്കപ്പെട്ടവനായി മാറുകയാണ് ചെയ്യുക. ലം തൽഖഹു ഇല്ലാ റജീമൻ മുലഅനൻ ഫഇദാ ലം തൽഖഹു ഇല്ലാ റജീമൻ മുലഅനൻ നുസിഅത് മിൻഹു റിബ്ഖത്തുൽ ഇസ്ലാം, അതും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ
പിന്നെ അവൻ്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന ആ പാശം തന്നെ എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ ഇസ്ലാമിൻ്റെ പ്രകൃതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഹയാ, ലജ്ജ എന്നൊക്കെ പറയുന്നത്. അത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അതവൻ്റെ ജീവനാണ്. ഹയാ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഹയാഇനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അൽ ഹയാഉ മുഷ്തഖുൻ മിനൽ ഹയാത്ത്. ലജ്ജ, ഹയാ എന്ന് പറയുന്നത് ഹയാത്തിൽ നിന്നുള്ളതാണ്. ഹയാത്ത് എന്ന് പറയുന്ന പ്രകൃതത്തിന് ജീവൻ എന്നാണ് അർത്ഥം. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ എന്നാണ് അർത്ഥം. അൽ ഹയാഉ മുഷ്തഖുൻ മിനൽ ഹയാത്ത്. ഹയാ എന്ന് പറയുന്ന പദം ഹയാത്ത് എന്ന പദത്തിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പദമാണ്. ഫൽ ഹയ്യു ഹയ്യുൻ വഗൈറുൽ ഹയ്യി മയ്യിത്തുൻ വഹാലിക്കുൻ. അതുകൊണ്ട് ഒരാൾക്ക് ലജ്ജയുണ്ടെങ്കിൽ അവന് ജീവനുണ്ട് എന്നാണ് അർത്ഥം. ഒരാളിൽ നിന്ന് ലജ്ജാശീലം എടുത്തു മാറ്റക്കെട്ട് കഴിഞ്ഞാൽ മയ്യിത്തുൻ വഹാലിക്കുൻ, അവൻ പിന്നെ മരിച്ചവനെ പോലെയാണ്, അവൻ നശിച്ചവനെ പോലെയാണ്, അവൻ ഹാലിക്കാണ്, അവൻ മയ്യിത്താണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ലജ്ജയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മനുഷ്യന്റെ മനോഭാവത്തിൽ നിന്ന് ലജ്ജാബോധത്തെ എടുത്തു കളയാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ഘടനയിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ലജ്ജാശീലം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, കുടുംബത്തിൽ ലജ്ജാശീലം ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ, മനുഷ്യന്റെ സാമൂഹ്യ ഘടനയിൽ നിന്ന് ലജ്ജാബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ഒരാളുടെ കാഴ്ചയിൽ നിന്ന് ലജ്ജാബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ഒരാളുടെ കേൾവിയിൽ നിന്ന് ലജ്ജാബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ലജ്ജയില്ലാത്തവനാക്കി മാറ്റുക, ഇതാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു 10 കൊല്ലം മുമ്പുള്ള നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ഈ ലജ്ജാശീലം ഇല്ലാതായതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും. 10 കൊല്ലം മുമ്പ് കണ്ടിരുന്നതല്ല ഇന്ന് നമ്മൾ കാണുന്നത്. 10 കൊല്ലം മുമ്പ് കാണരുത് എന്ന് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരാ. 10 കൊല്ലം മുമ്പ് കേൾക്കരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്ന പലതും ഒരു മടിയുമില്ലാതെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. 10 കൊല്ലം മുമ്പ് പോകരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിടത്തേക്ക് ഒരു മടിയുമില്ലാതെ പോകുന്നവരാണ് നമ്മൾ. 10 കൊല്ലം മുമ്പ് നാം ചെയ്യരുത് എന്ന് തീരുമാനിച്ച പലതും ഒരു മടിയുമില്ലാതെ ചെയ്യുന്നവരാണ് നമ്മൾ. 10 കൊല്ലം എന്ന് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞതാ, അത് കുറച്ചിങ്ങോട്ട് വന്നാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ലജ്ജാബോധം നിരന്തരമായി ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, സെക്സ് വിതൗട്ട് ഷെയിം, ലജ്ജയില്ലാതെ നിങ്ങൾ ലൈംഗികതയെ സമീപിക്കുക, ലജ്ജ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല, ലജ്ജാബോധം നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് നിങ്ങൾ എടുത്തു മാറ്റണം, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സമാണ്. ആ തടസ്സം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഹയാ എന്ന് പറയുന്ന, ലജ്ജാബോധം എന്ന് പറയുന്ന ആ പ്രകൃതം എടുത്തു മാറ്റണമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഫ്ലൂയിഡിറ്റിയും ഒക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഹയാ ഇല്ലാത്ത, ലജ്ജാബോധമില്ലാത്ത ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അനിവാര്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടെർമിനോളജികളും ആ ടെർമിനോളജികളുടെ പ്രായോഗിക വൽക്കരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ലജ്ജാബോധമില്ലാത്ത കുടുംബഘടന, കുടുംബത്തെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അജണ്ട.
ഇൻഷാ അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കി മാറ്റുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ നിർബന്ധമായും അലിഞ്ഞു ചേരേണ്ടുന്ന ഹയാ എന്ന് പറയുന്ന പ്രകൃതത്തെ ഇല്ലാതാക്കി മാറ്റുക എന്നത് ഇന്ന് വളരെ ഗൗരവത്തിൽ നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വളരെ അടിസ്ഥാന സ്വഭാവമായി കൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ഹയാ എന്ന് പറയുന്നത്. ഇദാലം തസ്തഹയി ഫസ്നഅ മാ ശിഅത എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇന്ന മിമ്മ അദറക അന്നാസു മിൻ കലാബിൻ നുബുവത്തിൽ ഊല, നുബുവത്തിന്റെ ഭാഗമായി കൊണ്ട്, പ്രവാചകത്വത്തിന്റെയും റിസാലത്തിന്റെയും ഭാഗമായി കൊണ്ട് ആദ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനങ്ങളിൽ ഒന്നാണ് ഇദാലം തസ്തഹയി ഫസ്നഅ മാ ശിഅത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാം. ലജ്ജാബോധം നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അലകും പിടിയും തകരുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാം ലജ്ജാശീലത്തെ മനുഷ്യന്റെ ഈമാനുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്നല്ല, അൽ ഹയാഉ മിനൽ ഈമാനി വൽ ഈമാനു ഫിൽ ജന്ന. ഹയാ എന്ന് പറയുന്നത് ഈമാനിൽ നിന്നുള്ള ഒന്നാണ്. ആ ഹയാഇലുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയാഇന്റെ ഭാഗം, ഈമാനിന്റെ ഭാഗമായിട്ടുള്ള ഹയാ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ ആ പ്രകൃതമുള്ളവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക. ഹയാഇന്റെ നേരെ വിപരീതമാണ് അൽ ബദാ എന്ന് പറയുന്നത്. ബദാ ബദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായയിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല, എന്തും പറയും. അവന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല, എന്തും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ മനസ്സിനകത്ത് ചിന്തിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവില്ല, അവന്റെ കാഴ്ചകൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല, അവന്റെ കേൾവിക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. ഒരു നിയന്ത്രണവുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിയന്ത്രണമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക, നിയന്ത്രണമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുക, നിയന്ത്രണമില്ലാതെ കേട്ടുകൊണ്ടിരിക്കുക, നിയന്ത്രണമില്ലാതെ ആസ്വാദനത്തിന്റെ ഒരു ലോകത്ത് അഭിരമിക്കുക, അതിനാണ് ബദാ എന്ന് പറയുക. അൽ ബദാഉ മിനൽ മിനൽ ജഫായി വൽ ജഫാഉ ഫിന്നാർ. ആ ബദാ എന്ന് പറയുന്നത് നിങ്ങളുടെ നാശത്തിന്റെ കാരണമാണ്. നിങ്ങളെ ഇല്ലാതാക്കാൻ മറ്റൊന്നും വേണ്ട. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിൽ നിങ്ങൾ നരകാവകാശികളായി മാറാനും നിങ്ങൾക്ക് വേണ്ടത് ഈ ബദാ എന്ന് പറയുന്ന പ്രകൃതത്തിലെത്തലാണ്. ആ ബദാഇൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഹയാഇൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കടപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹയാ ഉള്ള ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാഇനെ കുറിച്ച് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ജുദ്രിഹ ഫീ ഖിദ്രിഹ. അള്ളാഹുവിന്റെ റസൂല് ഒരു മണിയറയിൽ പ്രവേശിച്ച ആദ്യത്തെ ഒരു മണവാട്ടി ഉണ്ടല്ലോ, ആദ്യമായി മണിയറയിൽ കയറുന്ന ഒരു മണവാട്ടി, ഇന്ന് ആ മണവാട്ടിക്കും ഹയാഇല്ല. ആദ്യമായി മണിയറയിൽ കയറുന്ന മണവാട്ടിക്കും ഹയാ ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അതിന്റെ മുമ്പ് തന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങളും അറിയുകളും ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മണിയറയിലെ ഹയാ പോലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ അല്ലാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് റസൂലിന്റെ ഹയാഇനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അസ്റാഇ ഫീ ഖിദ്രിഹ, ആദ്യമായി മണിയറയിൽ പ്രവേശിക്കുന്ന ഒരു മണവാട്ടിക്കുള്ള ഹയാഇനേക്കാൾ ഹയാ ഉള്ള ആളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റാഅ ശൈഅൻ യക്റഹുഹു അറഫ്നാഹു ഫീ വജ്ഹി, അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് റസൂലിന്റെ മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാണത് എന്ന് ബോധ്യപ്പെടുമാറ്
അത് വളരെ പ്രകടമായും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജാശീലത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആലനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലൻഹയുടെ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഖബറടക്കം ചെയ്തത്. ആയിഷ റളിയല്ലാഹു തആലൻഹുവിന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻഹുവിനെയും ഖബറടക്കിയത് ആയിഷ റളിയല്ലാഹു തആലൻഹയുടെ വീട്ടിലാണ്. മറ്റൊരാളെ കൂടി അവിടെ ഖബറടക്കി, ഉമർ ബിനുൽ ഖത്താം റളിയല്ലാഹു തആലൻഹു. തന്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖബറടക്കിയിട്ടുള്ള തന്റെ റൂമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അത്ര ജാഗ്രതയൊന്നും ആയിഷ റളിയല്ലാഹു തആലാൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹുവിനെ തന്റെ വീട്ടിൽ ഖബറടക്കിയതിന് ശേഷം فوالله ما دخلت الا وانا مشدوده على علي ثيابي حياء من عمر رضي الله عنه. عمر رضي الله تعالى عنه അവിടെ കടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ തലമറച്ച് എൻ്റെ ശരീരം മുഴുവനും മൂടിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാറുണ്ടായിരുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചല്ല, മരിച്ചുപോയ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോ ശരീരം മുഴുവനും മൂടി തലമറച്ച് ഔറത്ത് വെളിവാകാത്ത സ്വഭാവത്തിലാണ് ഞാൻ എന്റെ റൂമിലേക്ക് പ്രവേശിച്ചിരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, നമ്മൾ തന്നെയും ഈ ഹയാ എത്രമാത്രം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിശദാംശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറിച്ചൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഹയാ എന്ന് പറയുന്ന പ്രകൃതത്തെ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ മനസ്സിനകത്ത് ഒരു സ്വഭാവമായി നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്രത്തോളം? ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന സൂക്ഷ്മത ആ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഹയു മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഹയാ ഉള്ളവരാകണം, ഹയാ ഉണ്ടാകേണ്ടതുപോലെ. മനുഷ്യന്മാർക്കിടയിൽ മാത്രമല്ല, മനുഷ്യന്മാർക്കിടയിൽ ഹയാ ഉണ്ടാവുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ അടുക്കലും നിങ്ങൾക്ക് ഹയാ ഉണ്ടാവണം. അപ്പൊ സഹാബികൾ പറയുന്നുണ്ട്, യാ റസൂലല്ലാ ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഹയാ ഉള്ളവരാണ്, അള്ളാഹുവിന് സ്തുതി, അള്ളാഹുവിനാണ് സ്തുതി, ഞങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പൊ റസൂൽ പറയുന്നുണ്ട്, ലൈസ ദാലിക വലാകിന്നൽ ഇസ്തിഹിയ മിനല്ലാഹി ഹഖൽ ഹയാഇ അൻ തഹ്ഫള റഅസ വമാ വഅ. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, ലൈസ ദാക കാര്യങ്ങൾ അപ്രകാരമല്ല. വലാകിന്നൽ ഇസ്തിഹിയ മിനല്ലാഹി ഹഖൽ ഹയാഇ അൻ തഹ്ഫള റഅസ വമാ വഅ, നിന്റെ തല നിന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിന്റെ തല. ആ തല മുതൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ് ഹയാ. വതഹ്ഫദൽ ബത്ന വമാ ഹവാ, നിന്റെ വയറിനെയും ആ വയറിന്റെ ചുറ്റുപാടിനെയും സൂക്ഷിക്കലാണ് ഹയാ എന്ന് പറഞ്ഞാൽ ആ വയറിലേക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഹറാമായ ഭക്ഷണം കടന്നു ചെല്ലാത്ത വിധം സാമ്പത്തിക വിഷയത്തിലുള്ള ജാഗ്രത ഹയാഇന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ മരണത്തെ കുറിച്ചും ഈ ദുനിയാവിലെ നഷ്ടകരമായ ജീവിതത്തെ കുറിച്ചുമുള്ള നിരന്തരമായ ആലോചനകളും ഹയാഇന്റെ ഭാഗമാണ്. വമൻ അറാദൽ ആഖിറത്ത തറക സീനത്ത ദുനിയ, ഒരാൾ യഥാർത്ഥത്തിൽ ആഖിറത്തിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിന്റെ ചില വിഭവങ്ങളും ഈ ദുനിയാവിന്റെ ചില ഭംഗികളും അവൻ ഉപേക്ഷിക്കേണ്ടി വരും. ഫമൻ ഫഅല ദാലിക, ഒരാൾ അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഇസ്തഹയ്യ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഹയാ ഉള്ളവൻ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു സമൂഹത്തിൽ ഹയാ നന്മ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ എന്നാണ്. ഖൈർ അല്ലാണ്ട്, നന്മയല്ലാണ്ട് മറ്റൊന്നും ഹയാ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല.
അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ മാത്രം ഉണ്ടാക്കുന്ന ഹയാ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഹയാ ഉള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. ലജ്ജാശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹയാഉം ഈമാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പര ബന്ധിതമാണ്. അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅൻ. ഹയാഉം ഈമാനും പരസ്പര ബന്ധിതമാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് നിങ്ങൾക്ക് വേർപ്പെടുത്തി മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ. ആ ഹയാഇൽ നിന്ന് ഹയാ ഈമാൻ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടും ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹയാ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈമാനുമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈമാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഹയാവുമില്ല എന്നുള്ളതാണ്. അത് പരസ്പര ബന്ധിതമാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്തി മാറ്റിവെക്കാൻ സാധ്യതയില്ലാത്ത വിധം രണ്ടും പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും എല്ലാ ദീനുകൾക്കും ഒരു സ്വഭാവമുണ്ട്. വഹുലുക്കുൽ ഇസ്ലാമി അൽഹയാ. എല്ലാ ദീനുകൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ ദർശനങ്ങൾക്കും എല്ലാ കാഴ്ചപ്പാടുകൾക്കും അവരുടേതായ പ്രകൃതത്തിൽ നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വഹുലുക്കുൽ ഇസ്ലാമി അൽഹയാ. എന്നാൽ ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജാശീലമാണ്, ലജ്ജയുള്ളവരായി മാറുക എന്നുള്ളതാണ്. ലജ്ജാശീലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രകൃതത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് അവന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും. ഐഷ റളിയല്ലാഹു തആല അന്ന പറയുന്നുണ്ട്, മക്കാരിമുൽ അഖ്ലാഖി അശ്റത്തുൻ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് 10 കാര്യങ്ങളാണ്. ആ 10 കാര്യങ്ങൾ യുഖ്സിമുഹ അല്ലാഹു ലിമൻ അഹബ്ബ വഅദ്ദത് മിൻഹ വൽ ഹയാഉ റഉസുഹ. ആ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണപ്പെട്ട കൂട്ടത്തിൽ വൽ ഹയാഉ റഉസുഹ. ആ 10 എണ്ണത്തിൽ ഹയാ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്തുള്ളതാണ്, അതിന്റെ ഒന്നാമത്തേതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഹയാ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഹയാഇന്റെ വസ്ത്രം നമ്മൾ അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുറവുകളും പോരായ്മകളും അതിലൂടെയാണ് പരിഹരിക്കപ്പെടുക. അൽ ഈമാനു ഉരിയാനുൻ. ഈമാൻ ചിലപ്പോൾ നഗ്നമാക്കപ്പെടും. വസീനത്തുഹു അത്തഖ്വ വലിബാസുഹു അൽ ഹയാ. ഈമാൻ നഗ്നമാക്കപ്പെടുമ്പോ ആ ഈമാനിന് വസീനത്തുഹു അത്തഖ്വ. ആ ഈമാനിന്റെ ഭംഗി എന്ന് പറയുന്നത് തഖ്വയാണെങ്കിൽ വലിബാസുഹു അൽ ഹയാ, അതിന്റെ വസ്ത്രം ലജ്ജയാണ്. അഥവാ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി കൂട്ടുന്നതിൽ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും പരിഹരിക്കുന്നതിൽ ലജ്ജാശീലം എന്ന് പറയുന്ന ആ സ്വഭാവത്തിന് വലിയ തോതിലുള്ള പങ്ക് വഹിക്കാനുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇദാ ദഹബൽ ഹയാ ദഹബ നിസ്ഫുദ്ദീൻ എന്നൊരാള് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോ, ഒരാൾക്ക് ലജ്ജല്ലാണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ഈമാനിന്റെ പകുതി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ അത് തിരുത്തിക്കൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുന്നുണ്ട്, അല്ല അങ്ങനല്ല, ഇദാ ദഹബൽ ഹയാഉ ദഹബദ്ദീനു കുല്ലുഹു. ഒരാളുടെ മനസ്സിനകത്തു നിന്ന് ഹയാ പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം തന്നെയാണ് ഒഴിഞ്ഞു പോവുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം കൂടൊഴിഞ്ഞു പോകാൻ കാരണമാകുന്ന അപകടമാണ് ലജ്ജയില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലജ്ജയില്ലായ്മ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന, ലജ്ജയില്ലായ്മ ഒരു പാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന, ലജ്ജയില്ലായ്മയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ ഒരു മിഷനായി കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ഇസ്ലാമിന്റെ സ്വഭാവമായ ഹയാഇനെ ഇഖാമത്ത് ചെയ്യാൻ, ഇസ്ലാമിന്റെ സ്വഭാവമായ ഹയാഇനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ, നമ്മുടെ കുടുംബത്തിൽ നിലനിർത്താൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിലനിർത്താൻ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും നിലനിർത്താൻ, നമ്മുടെ സാമൂഹ്യ ഘടനയിൽ നിലനിർത്താൻ, നമ്മുടെ മഹല്ലിൽ നിലനിർത്താൻ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിൽ നിലനിർത്താൻ നമ്മളെല്ലാവരും ജാഗ്രത പാലിച്ചുകൊണ്ട് ഹയാ ഇല്ലാത്ത ലോകത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ഹയാഇനെ സ്ഥാപിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇസ്ലാമിന്റെ മുന്നോട്ട് പോക്കിന്,
അള്ളാഹുവിന്റെ ദീനിന്റെ മുന്നോട്ടു പോക്കിന്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രകൃതം നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നതിന് അനിവാര്യമായും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, അത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് പറയുന്നവരുടെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മനുഷ്യ സമൂഹത്തെ അപകടകരമായ ഗർത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായ പ്രകൃതത്തെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ഘടനയിലും നിലനിർത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.